ഹലോ, വെൽക്കം ടു ട്രെയിൻ യുവർ ടോട്ട്. എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച മലയാള അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്? ആ, ഈ, ഉ, ഉ, ഋ, എ, എ, ഐ, ഒ, അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഒ എന്നുള്ള അക്ഷരം പഠിച്ചിരുന്നു, അല്ലേ? ഓർമ്മയില്ലേ എല്ലാവർക്കും ഈ അക്ഷരത്തിന്റെ പേരെന്തായിരുന്നു? ഒ, അല്ലേ? അപ്പോ ആ ഒ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ഒരു കുഞ്ഞു വാല് വെച്ചു കൊടുത്താലോ എന്താവും? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരവും അതെന്താന്നറിയോ? എന്താണ്? എന്താണ് ഓ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഓ എന്നുള്ള അക്ഷരം പഠിച്ചു. അതിനൊരു കുഞ്ഞു വാല് പോലെ വെച്ച് കൊടുത്താൽ ഓ എന്നുള്ള അക്ഷരായി. എന്താണ് ഓ? പറയൂ. ഓ. അപ്പൊ എല്ലാവരും പറയൂ, ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ഓ. ഈ അക്ഷരത്തിന്റെ പേരാണ് ഓ. ഓ. അപ്പോ നമ്മളിപ്പോ പഠിച്ച ഓ എന്നുള്ള അക്ഷരം ഈ ചിത്രത്തില് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. എവിടേക്കാണ്? തൊട്ട് കാണിക്കൂ. ഇതാ ഓ. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. ഇനിയോ? ഇവിടെ ഉണ്ടല്ലേ ഓ. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. ഇനിയോ? ഇവിടെ ഉണ്ടല്ലേ ഓ. അപ്പൊ നമ്മളിവിടെയുള്ള എല്ലാ ഓ എന്നുള്ള അക്ഷരവും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്കിപ്പോ ഇവിടെയും ഒരുപാട് അക്ഷരങ്ങൾ കാണാനില്ലേ? ആ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓ എന്നുള്ള അക്ഷരം എവിടെയൊക്കെയുള്ളത് നോക്കിയിട്ട് അത് മാത്രം പോയിട്ട് തൊട്ട് കാണിക്കണം. എവിടെയാണ്? തൊട്ട് കാണിക്കൂ. ഓ. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. ഇനിയോ? ഇവിടെ ഉണ്ടല്ലേ ഓ. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. ഇനി എവിടെയുള്ളത് പറയൂ. ഇതാ ഓ. ഇനിയോ? ഇവിടെയുണ്ട് അല്ലേ ഓ. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. ഇനിയോ? ഇതാ ഓ. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. ഇനിയോ? ഇനിയോ? ഇതാ ഓ. അപ്പൊ നമ്മളിവിടെയുള്ള എല്ലാ ഓ എന്ന അക്ഷരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവിടെ അപ്പൊ നിങ്ങൾക്ക് എന്താ കാണാനുള്ളത്? പല നിറത്തിലുള്ള പെൻസിലുകൾ ഉണ്ടല്ലേ. ആ ഓരോ പെൻസിലിന്റെ മുകളിലും എന്താ എഴുതിയിട്ടുള്ളത്? ഓരോ അക്ഷരം ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പഠിച്ച ഓ എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള പെൻസില് മാത്രം തൊട്ട് കാണിക്കണം. എവിടെയാണ്? ഇതാ ഓ. പെൻസിൽ ഇങ്ങനെ വന്ന് ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് പോയി. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. അതും ഇങ്ങനെ പോയി പെൻസിൽ ബോക്സിന്റെ പോയിരുന്നു. ഇനി എവിടെയുള്ളത്? ഇതാ ഓ. അതും നമ്മൾ പോയി തൊട്ടു. അതും ഇങ്ങനെ പെൻസിൽ ബോക്സിന്റെ ഉള്ളില് പോയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഓ എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള എല്ലാ പെൻസിലും കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓ എന്നുള്ള അക്ഷരം എവിടെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റൂ അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് ഓ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താണ് ഓല? എന്താണ്
ഓല. നിങ്ങൾ കണ്ടിട്ടില്ലേ തെങ്ങിൻ്റെയൊക്കെ ഓല? കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങളുടെ എല്ലാം വീട്ടിൽ തെങ്ങുണ്ടാവുമല്ലോ. തെങ്ങിനെ നിങ്ങൾ കണ്ടിട്ടേ? ഓല. എന്താണ് ഓല? ഓല നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? എന്തൊക്കെയാണ്? ഓല മടഞ്ഞിട്ട് നമ്മൾ തൊപ്പി ഉണ്ടാക്കും, പിന്നെ കൊട്ടയുണ്ടാക്കും, പിന്നെ ഓല കൊണ്ട് വാച്ചൊക്കെ ഉണ്ടാക്കി തരാറല്ലേ. ഉണ്ടോ? അച്ഛനും അമ്മയോടൊക്കെ പറയണം ഓല കൊണ്ട് എനിക്ക് വാച്ച് ഉണ്ടാക്കി തരുമോ, തൊപ്പി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കൂ കേട്ടോ. എന്നിട്ട് ഓല കൊണ്ട് ഓല പാമ്പുണ്ടാക്കാം നമുക്ക്, അല്ലേ? നല്ല രസമാണ് ഓല കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കാനായിട്ട്, അല്ലേ? ആ അപ്പോ എന്താണിത്? ഓല. ഓ ഓല. ഇനി ഇതെന്താണ്? എന്താണ് ഓന്ത്? ഓന്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? മതിലിലും വേലിയിലൊക്കെ കാണാം, അല്ലേ? ആ നമ്മളിങ്ങനെ പറമ്പിലൊക്കെ ഇറങ്ങി നോക്കിയാല് ഓന്തിനെ കാണാം, അല്ലേ? ഓന്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങക്ക്? എന്താണ്? ഓന്ത് നിറം മാറും. അപ്പൊ എന്താണ് നമ്മളിപ്പോ പഠിച്ചത്? ഓ ഓന്ത്. ഇനി ഇതെന്താണ്? എന്താണ്? എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത്. എന്താണ്? ഓടക്കുഴൽ. എന്താണ് ഓടക്കുഴൽ? ഓടക്കുഴലിന് നല്ല സൗണ്ടാണ് അല്ലേ. ഓടക്കുഴൽ ഇങ്ങനെ നമ്മൾ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഊതിയാൽ എന്താണ് നല്ല സൗണ്ട് വരും. എന്താണിത്? ഓടക്കുഴൽ. ഓടക്കുഴലിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതാണ് ഓടക്കുഴലിന്റെ ശബ്ദം. നല്ല രസമല്ലേ കേൾക്കാൻ. ആ എന്താണ് അപ്പൊ നമ്മളിപ്പോ പഠിച്ചത്? ഓ ഓടക്കുഴൽ. ആ അപ്പൊ നമ്മളിന്ന് ഓ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഓ ഓല, ഓ ഓന്ത്, ഓ ഓടക്കുഴൽ. അപ്പൊ ഇനി നമുക്ക് ഓ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നമ്മൾ ഓ എന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയായിരുന്നു? ആദ്യമൊരു അപ്പ് കർവ് ഇങ്ങനെ വരച്ചു, പിന്നെ ഒരു ഡൗൺ കർവ് ഇങ്ങനെ വരച്ച് അതൊരു സർക്കിൾ പോലെ ആക്കി, എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ വലിയൊരു അപ്പ് കർവ് വരച്ചു, എന്നിട്ട് ചെറിയൊരു റൈറ്റ് കർവ് ഇങ്ങനെ വരച്ചു, പിന്നെ വീണ്ടും ഒരു ചെറിയ റൈറ്റ് കർവ് എടുത്തു. അപ്പം നമ്മുടെ ഓ എന്നുള്ള അക്ഷരമായി. ഇനി നമ്മളൊരു വാലുപോലെ വരയ്ക്കണ്ടേ. ആ അതിനെന്താ ചെയ്യേണ്ടത്? ഒരു വലിയ റൈറ്റ് കർവ് ഇങ്ങനെ വരയ്ക്കണം, അല്ലേ? അപ്പൊ എന്തായി? ഓ എന്നുള്ള അക്ഷരമായി. എന്താണ് ഓ എന്നുള്ള അക്ഷരമായി? അപ്പൊ എങ്ങനെയായിരുന്നു ഓ എന്നുള്ള അക്ഷരം എഴുതുക? ആദ്യം ഒരു അപ്പ് കർവ്, പിന്നെ ഒരു ഡൗൺ കർവ്, അപ്പൊ ഒരു സർക്കിളായി അല്ലേ, ഒരു വട്ടമായി. ആ വട്ടത്തിന്റെ സൈഡിൽ നിന്ന് നമ്മളൊരു വലിയ അപ്പ് കർവ് വരച്ചു, എന്നിട്ട് ഒരു കുഞ്ഞു റൈറ്റ് കർവ് എടുത്തു, പിന്നെ വീണ്ടും അതിൻ്റെ അറ്റത്ത് നിന്നൊരു കുഞ്ഞു റൈറ്റ് കർവ് ഇങ്ങനെ എടുത്തു. അപ്പോൾ ഓ എന്നുള്ള അക്ഷരമായി. എന്നിട്ട് ഇനിയിപ്പോൾ അതിനൊരു വാല് കൂടി വരയ്ക്കണ്ടേ. ആ അപ്പം അതിനെന്തായിരുന്നു നമ്മൾ ചെയ്തത്? ഒരു വലിയ റൈറ്റ് കർവ് എടുത്തു, അല്ലേ? അപ്പം എന്തായി? ഓ എന്നുള്ള അക്ഷരമായി. അപ്പം എല്ലാവരും ഓ എന്നെഴുതാൻ പഠിച്ചില്ലേ. ആ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഓ എന്നുള്ള അക്ഷരം കണ്ടാൽ തിരിച്ചറിയാൻ പഠിച്ചു, ഓ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ പഠിച്ചു, ഓ എന്നുള്ള അക്ഷരം എഴുതാനും പഠിച്ചു. അപ്പൊ എല്ലാവരും ഇന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മളിന്ന് പഠിച്ച അക്ഷരം ഏതാണ് എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞുകൊടുക്കണം. വീട്ടിലുള്ള ഏതെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ മലയാളം പുസ്തകങ്ങളോ നോക്കിയിട്ട് അതിൽ എവിടേക്കാണ് ഓ എന്നുള്ള അക്ഷരം വരുന്നത് നോക്കി കണ്ടുപിടിച്ചിട്ട് അച്ഛനമ്മയ്ക്കും കാണിച്ചു കൊടുക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? ഓ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഓ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കുകയും വേണം. അപ്പം അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.